തലയിൽ കൈ വെച്ച് ഓടില്ല. ഇത് ഗംഭീര പടമാണ്, ഗംഭീര പടം. കാരണം ചെറുതാണെങ്കിലും ഉണ്ണിയപ്പം പോലത്തെ പടം, നല്ല സിമ്പിൾ പടം. ഫീലിങ്സും ഫീൽസ്, പിന്നെ കരച്ചിൽ വരും, കോമഡി വരും, അതൊക്കെ കുറച്ചല്ലോ. പക്ഷെ എന്തായാലും കണ്ടിരിക്കാൻ പറ്റും, നല്ല കിടക്കാച്ചി പടം. ഉണ്ണിയപ്പം നല്ല ചെറുതാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതേപോലെ പടം, കാരണം സൂറജന്റെ അഭിനയം, അതേപോലെ ആസഫ് അലി, പിന്നെ മറ്റേ നമ്മളെ ഷൈൻ ചാക്കോ, അതൊക്കെ കോമഡി ഒക്കെ കുറച്ചല്ലോ. പക്ഷെ നല്ല രസമുള്ള പടം. സമയം നമ്മളെ ചെറുപ്പക്കാർ, നമ്മളെ ചങ്ക് ഫ്രണ്ട്സിൻ്റെ അതേ കഥ, ഒരു കുഴപ്പമില്ല. ആസഫ് അലി കിടക്കുന്നുണ്ട്, സൂറജ് കട്ടക്ക് നിന്നുണ്ട്. അവിടെ അഭിനയിച്ച അതേപോലെ ഒന്നല്ല ഇത്, സീരിയസ് പക്ക സീരിയസ് ഗംഭീര പടം. ഒരിക്കലും ഒരു ചിറ്റേക്ക് അടി ഒന്നുമില്ല. ചിറ്റി അടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട, ചിറ്റിയടിയില്ല, വെടിവെപ്പില്ല, ഒന്നുമില്ല. പക്ഷെ ഫാമിലി ഒന്ന് കാണാം എല്ലാവരും. ഒരു നെഗറ്റീവ് അഭിപ്രായമായിട്ട് കാണണ്ട, ഈ പടം ഫാമിലിയായിട്ട് വന്ന് കണ്ട ഇഷ്ടപ്പെടുന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. ലാസ്റ്റ് നമ്മളെ കണ്ണ് നിറഞ്ഞു പോയി, കാരണം സുരാജിന്റെ ഒരു വന്നിട്ട് പുള്ളിക്ക് ഒരു പെർഫോമൻസ് ഉണ്ട്, നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ണ് നിറഞ്ഞു പോകും. ഫ്രണ്ട്ഷിപ്പ് അടിപൊളി. അതാ ഞാൻ പറഞ്ഞു, കുറെ സാധാരണ മനുഷ്യർ മനസ്സിലാക്കേണ്ട അതെല്ലാം വിവരിച്ചു തന്നിട്ടുണ്ട്. കാരണം നമുക്കൊക്കെ അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇതേ സിറ്റുവേഷൻ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇതുപോലെ തന്നെ സാമ്പത്തികമുള്ള ചില ആൾക്കാരോടുള്ള നമ്മുടെ കണക്ഷൻസ് അങ്ങനെ പോയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജ് സൂപ്പറാണ്, ആസിഫ് അലി അടിപൊളിയാണ്. ആസിഫ് അലി മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ആസിഫ് അലി വരും എന്നുള്ള ഉറപ്പാണ്. സുരാജ് ഏട്ടൻ കിടിലം നല്ല മൂവിയാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആയിരുന്നു, ഒരു ട്രാവലിംഗ് മൂവിയാണ്. അത് രണ്ടുപേരും ഒന്നുകൊന്ന് ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആസിഫിക്കയുടെ ആണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മൂന്ന് പടം മൂന്നും ഡിഫറെൻ്റ് ആയിരുന്നു. സോ ഹാപ്പി ഫോർ ഹിം. ആൻഡ് സുരാജേട്ടൻ ഒന്നും പറയണ്ട, ചില സമയത്ത് നമുക്ക് കരയാൻ തോന്നും. നല്ല പടം, ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഡയറക്ടർ നഹാസ് എൻ്റെ ഫ്രണ്ടുമാണ്. സോ ഹാപ്പി ഫോർ ഹിം. പടം കുഴപ്പമില്ല, നല്ല ടേസ്റ്റിൽ ഉണ്ണിപ്പ് പോലത്തെ പടം. കാരണം ഉണ്ണിപ്പ് ചെറുതായാലും തിന്നാൻ നല്ല രുചി, അങ്ങനത്തെ സിമ്പിൾ പടമാണ്. കാരണം ഫീലിങ്സ് ഉണ്ട്, കോമഡി ഉണ്ട്. സുറാജിൻ്റെ അങ്ങനത്തെ ഒരു സീരിയസ് പടം ഞാൻ ആദ്യമായിട്ട് കാണും. ബാക്കിയൊക്കെ ഏത് പടം ഉണ്ടായാലും അവൻ്റെ ഒരു കോമഡി ഉണ്ടാവും, പക്ഷെ ഇതില്ല. ഇത് നമ്മൾ ചെറുപ്പക്കാർ പോലത്തെ സിമ്പിൾ പടം, കരച്ചിൽ വരും. ഞാൻ കറങ്ങി പോയി, സത്യം പറയാം. ലാസ്റ്റ് ഒരു അവൻ്റെ അമ്മക്ക് പയ്യെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കറങ്ങി പോയി. അത് തൊല്ലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പല്ലല്ല ഇത്, കാണണം. ഫാമിലിയായിട്ട് വന്ന് കാണാൻ അപ്പോൾ അതറിയും. അല്ലാണ്ട് വലിയ ഒരു പടൽ, അതാണ് പറഞ്ഞത്, പൂത്തിരി പോലത്തെ ചെറിയ പടമാണെങ്കിലും ക്ലാസ് പടം, സിമ്പിൾ കിടക്കാച്ചി പടം. കിടക്കാച്ചിന് കിടക്കാച്ചിന്ന് പറയുമല്ലോ, അല്ലാണ്ട് കിടക്കാച്ചില്ലാണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കൊള്ളാം, സൂപ്പർ ഡൂപ്പർ പടം.